ഹായ് ഓൾ, എല്ലാവർക്കും റെസിപ്പി ലോഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് നമുക്കിത് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 2 കവർ പാലൊരു കലത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ചെറിയൊരു തിള വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 കഷണം പട്ടയും 3-4 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് റവയും 1/2 കപ്പ് സേമിയയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വറുത്ത സേമിയയോ വറുക്കാത്ത സേമിയയോ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്തതാണ് എടുത്തേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ തരിക്കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് താളിച്ചൂറ്റാം. താളിച്ചൂറ്റാനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യും കശുവണ്ടിയും മുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ആ തരിക്കഞ്ഞിയിലോട്ട് കൊട്ടിക്കൊടുക്കാം. സാധാരണ നോമ്പുകാലത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഇതൊരു ഈവനിങ് റെസിപ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. മധുരം ഉള്ളതായത് കൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതുമാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണുന്നത് വരേക്കും ബൈ.